മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോംമെയ്ഡ് പനീർ, പനീർ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇതുപോലെ ഒന്ന് പനീർ തയ്യാറാക്കി നോക്കൂ. കടയിൽ നിന്നൊന്നും വാങ്ങണ്ട, നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഫ്രഷ് പാൽ ഉപയോഗിച്ച് പനീർ തയ്യാറാക്കിയെടുക്കാം. പനീർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 2 ലിറ്റർ പാല് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. ആദ്യം പാലൊന്ന് പിരിച്ചെടുക്കണം. ഇതിനുവേണ്ടി ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാല് തിളക്കരുത്, അതിന് മുന്നേ നന്നായിട്ട് ആവി വരുന്ന ഒരു പരുവത്തിലെത്തുമ്പം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് വിനെഗർ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കണം. വിനെഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്. ഞാനൊരു 1/2 കപ്പ് കൂടുതൽ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അല്പം അല്പം വീതം, ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്ത് ഇളക്കണം. ഇങ്ങനെ പാല് പിരിയുന്നത് വരെ ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. പാലും വെള്ളവും വേറെ വേറെ ആയി കഴിഞ്ഞു. ഇതാണ് കറക്റ്റ് പരുവം, ഇങ്ങനെ കിട്ടണം. പാലെപ്പോഴും ഫ്രഷ് മിൽക്ക് തന്നെ യൂസ് ചെയ്യണം. ലോങ് ലൈഫ് മിൽക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റായിട്ട് വരില്ല. പാല് നന്നായിട്ട് പിരിഞ്ഞു. ഇനി ഈ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം മുഴുവൻ ഊർന്നു പോയി കഴിയുമ്പം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. വിനെഗറോ നാരങ്ങാ നീരോ ഒക്കെ ചേർക്കുമ്പോഴുള്ള ആ ഒരു പുളി ഉണ്ടാവും, അത് കളയാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്ത് ആ വെള്ളവും ഊറ്റിക്കളയണം. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിയണം. പിഴിഞ്ഞിതിലെ വെള്ളം മാക്സിമം കൈകൊണ്ട് പിഴിഞ്ഞ് വെള്ളം കളയണം. നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും കൈകൊണ്ട് പിഴിഞ്ഞിട്ട് വെള്ളം കളയാം. വെള്ളം പറ്റുന്നത്രയും നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അതിനുശേഷം ഒന്നുകിൽ ഒരു ടാപ്പിന് സിങ്കിന് മുകളിൽ ടാപ്പിലൊന്ന് കെട്ടിത്തൂക്കിയിടാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അരിപ്പയിൽ ഇതിന് മുകളിൽ ഒരു വെയിറ്റ് വെക്കണം. ഒരു സ്ക്വയർ ഷേപ്പ്, കറക്റ്റായിട്ട് ഷേപ്പ് വരണമെന്നുണ്ടെങ്കിൽ കൈവച്ച് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാം. അതിനുശേഷം ഇതിന് മുകളിലേക്ക് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും ഒന്ന് എടുത്ത് വെക്കാം. ഒരു പ്രഷർ കുക്കറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെക്കാം. ഇങ്ങനെ 1 മണിക്കൂർ കെട്ടിത്തൂക്കിയിടുകയാണെങ്കിലും 1 മണിക്കൂർ അങ്ങനെ വെച്ചേക്കണം. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇതിലെ വെള്ളം മുഴുവൻ നന്നായിട്ട് ഊർന്നു പോയി കിട്ടും. ഇനി ഈ തുണി മാറ്റി ഇതിൽ നിന്ന് നമുക്ക് പനീർ എടുക്കാം. ഇനി ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. പനീർ അങ്ങനെ ആർക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും, വളരെ എളുപ്പമാണ്. എല്ലാവരും ഇങ്ങനെയൊന്ന് പനീർ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. പനീർ കൊണ്ട് രുചികരമായ ധാരാളം വിഭവങ്ങൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും പനീർ ഉണ്ടാക്കൂ, വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. പാല് കുടിക്കാത്ത കുട്ടികളും പനീർ കൊടുത്ത് കഴിച്ചോളും.